Welcome to BSA Main Physics, Semester 6, Paper 3, Optics. Today's topic is Fiber Optics, Power Loss in Optical Fibers. Power Loss in Optical Fibers. Loss of Power in Optical Fibers. Paper 3, Semester 6, BSA Main Physics. So what is power loss in optical fiber or optical fiber loss and attenuation? ഈ ഫൈബറിനകത്ത് കൂടി നമ്മൾ ലൈറ്റ് പൾസ് കടത്തി വിടുമ്പോൾ അതിന് കുറേ ദൂരം സഞ്ചരിച്ചാൽ കുറച്ച് നഷ്ടമുണ്ടാകും. അതിനെ വിളിക്കുന്ന ഫൈബർ ലോസ്, എഫ് ഐ ബി ആർ ലോസ് എന്ന് പറയാം, അല്ലെങ്കിൽ എഫ് ഐ ബി ആർ ലോസ് അമേരിക്കൻ ഇംഗ്ലീഷ്. അപ്പോൾ ലൈറ്റ് പൾസ്, ഇപ്പോൾ ലേസർ പൾസ് തന്നെ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് കൂടി നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ലോസ് ഉണ്ടാകും, നഷ്ടമുണ്ടാകും, എനർജി നഷ്ടമുണ്ടാകും. അതിന് നമ്മൾ ഫൈബർ ലോസ് എന്ന് പറയും. ആ പിന്നെ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കുറയും, അത് ദുർബലമാകും. അങ്ങനെ അതിനെ വിളിക്കുന്ന ഒരു അറ്റനുവേഷൻ പറയും. അറ്റനുവേഷൻ അറ്റനുവേഷൻ എന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം ഈ ദുർബലമാകൽ അല്ലെങ്കിൽ ചെറുതാകൽ, കുറയൽ എന്നൊക്കെ അർത്ഥം അറ്റനുവേഷൻ. പവർ കുറഞ്ഞു പോകും, അറ്റനുവേഷൻ ഉണ്ടാകും. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഈ ഫൈബറിനകത്ത് കൂടി ലൈറ്റ് പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എത്രമാത്രം നഷ്ടമുണ്ട്, അത് എത്രമാത്രം ദുർബലമാകും, എത്രമാത്രം ക്രിശമാകും എന്ന് പറയുന്ന ഒരു കാര്യമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദ അറ്റുവേഷൻ ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഫൈബർ മെഷേഴ്സ് ദി എമൗണ്ട് ഓഫ് ലൈറ്റ് ലോസ്റ്റ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അപ്പോൾ ഈ അറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ദുർബലമാകൽ എന്ന് പറഞ്ഞാൽ, ഈ ഇൻപുട്ട് പൾസ് നമ്മൾ കൊടുക്കും, നമുക്ക് അവസാനം ഫൈബറിൻ്റെ അറ്റത്ത് ഔട്ട്പുട്ട് പൾസ് കിട്ടും, അത് എത്രമാത്രം കുറഞ്ഞിരിക്കും എന്നതിനെ കാണിക്കുന്നതാണ്. ടോട്ടൽ അറ്റനുവേഷൻ ഇസ് എ സം ഓഫ് ഓൾ ലോസസ്, എല്ലാ ലോസുകളും കൂട്ടുന്നതാണ് ടോട്ടൽ അറ്റനുവേഷൻ. ഒപ്റ്റിക്കൽ ലോസസ് ഓഫ് എ ഫൈബർ ആർ യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ ഡെസിബൽ പെർ കിലോമീറ്റർ, ഡി ബി ബാർ കെ എം എന്നുള്ള റിലേഷൻ വെച്ചിട്ടാണ് നമ്മളിത് ആ യൂണിറ്റിലാണ് അളക്കുന്നത്. ദ എക്സ്പ്രഷൻ ഈസ് കോൾഡ് ദ ഫൈബേഴ്സ് അറ്റനുവേഷൻ കോഎഫിഷ്യന്റ് ആൽഫ, ആൻഡ് ദ എക്സ്പ്രഷൻ ഈസ് ആൽഫ ഈസ് ഈക്വൽ ടു -10 ബൈ ഇസഡ് ദാറ്റ്സ് ഇൻ കിലോമീറ്റർ ലോഗ് പി ബൈ പി ഇസഡ് ബൈ പി ഒ. ഇപ്പം മൈനസിന് കാണിക്കുന്നത് ലോസാണ്. ഇപ്പം മൈനസ് ഇല്ലാതെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് മൈനസായിട്ട് തന്നെ ഉത്തരം കിട്ടും. അപ്പം ആൽഫ ഈസ് ഈക്വൽ ടു ഒരു പ്ലസ് ഉത്തരം കിട്ടണമെങ്കിലാണ് നമ്മൾ മൈനസ് ഓഫ് ഇടുന്നത്. ആൽഫ ഈസ് ഈക്വൽ -10 ബൈ ഇസഡ് ലോഗ് ലോഗ് പി ഇസഡ് ബൈ പി ഒ എന്ന് പറയും. അപ്പോൾ ഇസഡ് ഡിസ്റ്റൻസാണ് ഈ പൾസ് സഞ്ചരിക്കുന്ന ഫൈബർ ഡിസ്റ്റൻസാണ് ആ ലോഗ് പി ഇസഡ്. ഇസഡ് ദൂരം സഞ്ചരിക്കുമ്പോഴുള്ള പവറാണ് പി ഒ. ഒറിജിനൽ പവറാണ്, ഒറിജിനൽ അല്ല, ഔട്ട്പുട്ട് പവറല്ല, ഒറിജിനൽ പവർ. വേർ പി ഇസഡ് ഈസ് ഒപ്റ്റിക്കൽ പവർ അറ്റ് പൊസിഷൻ ഇസഡ് ഫ്രം ദി ഒറിജിൻ, പി ഒ ഈസ് ദി പവർ അറ്റ് ദി ഒറിജിൻ. ഇപ്പോൾ പി ഒ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പവറാണ്, പി ഐ ആണ് ശരിക്കും പറഞ്ഞാൽ പി ഒ എന്നിരിക്കുന്നത്. പി ഇസഡ് ഇസഡ് ഡിസ്റ്റൻസ് അകലെ ഫൈബറിൽ ഇസഡ് ഡിസ്റ്റൻസ് അകലെയുള്ള പവറാണ് ഇപ്പോൾ 10 ബൈ ഇസഡ്. ഇസഡ് കിലോമീറ്റർ പറയണം. അപ്പോൾ അങ്ങനെ എഴുതിയാൽ മാത്രമേ അത് ഡി ബി ബാർ കിലോമീറ്റർ എന്നുള്ള യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത് അറ്റനുവേഷൻ വി റെപ്രസെൻറ്റ് ആസ് ഡെസിബൽസ് പെർ കിലോമീറ്റർ, ഡി ബി ബാർ കെ എം. ദ ഇക്വേഷൻ ഇസ് ദിസ്. ആ ഇക്വേഷൻ പഠിക്കണം, പ്രോബ്ലം ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ ഫൈബർ ലൂസും നമ്മളൊരു പടത്തിൽ റെപ്രസെൻറ്റ് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. ഒരു ചിത്രത്തിൽ ഈ ഫൈബറിനകത്തുള്ള ഈ പവർ ലോസ് എല്ലാം ചിത്രീകരിച്ചാൽ എങ്ങനെയിരിക്കും, അതിൻ്റെ പടം വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ ഇമ്പ്യൂരിറ്റീസ് ആണ് ഫൈബറിനകത്ത്. എത്ര നമ്മൾ നന്നായിട്ട് നിർമ്മിച്ചാലും ഫൈബർ കോഡ്സ് അല്ലെങ്കിൽ ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നിർമ്മിക്കുമ്പോൾ, പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ നിർമ്മിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ഇമ്പ്യൂരിറ്റി കാണും. ആ ഇമ്പ്യൂരിറ്റി കുറച്ച് പിന്നെ റേസിന് അബ്സോർബ് ചെയ്യാം, അതിന് അബ്സോർഷൻ ലോസ് എന്ന് പറയും, അബ്സോർഷൻ ലോസ്. അപ്പോൾ ഇൻപുട്ട് പൾസാണ് ആ റെഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത്. ഫൈബറിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്, ആ മഞ്ഞ ലൈൻ, അത് കോറാണ് പുറത്ത് ക്ലാഡിങ്ങായിട്ട് വിചാരിക്കാം. അപ്പോൾ ഈ മെറ്റീരിയൽ അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് അവർ അബ്സോർബ് ചെയ്യും, അതിന് അബ്സോർഷൻ ലോസ് എന്ന് പറയും. പിന്നെ ഉള്ളത് സ്കാറ്ററിങ്. ആ ചില ആറ്റംസ് ഈ പൾസ് ലൈറ്റിനെ സ്കാറ്റർ സൈഡിലേക്ക് അയച്ച് കളയും, അങ്ങനെ ലോസ് ഉണ്ടാകും, അതിന് സ്കാറ്ററിങ് ലോസ് എന്ന് പറയും. പിന്നെ ഹെട്രോജീനിയസ് സ്ട്രക്ചേഴ്സ്. ഈ ഫൈബർ ശരിക്കും സ്മൂത്ത് ആയിരിക്കത്തില്ല, ചിലയിടത്തൊക്കെ ഇങ്ങനെ ബെൻഡ് കാണും, ചെറിയ ചെറിയ ബൾജിങ് കാണും, അതുമൂലം കുറച്ച് ലോസ് ഉണ്ടാകും. അതിനെ നമ്മൾ ഹെട്രോജീനിയസ് ലോസ്, സ്ട്രക്ചർ ലോസ് എന്ന് പറയും. പിന്നെ ഒരു പ്രധാനപ്പെട്ട ലോസ് അല്ലെങ്കിൽ ബെൻഡ് ലോസ് എന്ന് പറയും, മാക്രോ ബെൻഡ് ലോസ്. ഫൈബർ ശരിക്കും വളഞ്ഞിരിക്കുമ്പോൾ നോക്കുക,
ആ ബ്ലൂ ആരോ കാണിച്ചിരിക്കുന്നത്, അവിടെ വെച്ച് ലൈറ്റ് ബെൻഡ് ചെയ്ത് കുറേ പുറത്തേക്ക് പോകും. അവിടെ ആ ബെൻഡ് തട്ടി ലൈറ്റ് പുറത്തേക്ക് പോകും, അതിന് ബെൻഡ് ലോസ് എന്ന് പറയും, ബെൻഡ് ലോസ്, മാക്രോ ബെൻഡ് ലോസ്. ഇപ്പം ഹെട്രോജീനിയസ് ലോസ് ഉണ്ട്, മാക്രോ ബെൻഡ് ലോസ് ഉണ്ട്. പിന്നെ ഈ സ്പ്ലൈസിംഗ് ലോസ് എന്ന് പറയും. സ്പ്ലൈസിംഗ് അറിയാമല്ലോ, ഈ ഫൈബർ കൂട്ടി ചേർക്കുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പോലെ സ്പ്ലൈസിംഗ് എന്ന് പറയും. ഒരു ഫൈബർ മുറിഞ്ഞു പോയാൽ അതിനെ കൂട്ടി യോജിപ്പിക്കണം. ഇലക്ട്രിക് വയേഴ്സ് പോലെ പിരിച്ച് കെട്ടുന്ന രീതിയല്ല ഫൈബറിലുള്ളത്. നമുക്ക് പിരിച്ച് കെട്ടിയാൽ കറണ്ട് പോകുന്ന പോലെ ലൈറ്റ് ബൾസ് പോകുന്നില്ല. അത് അതിൻ്റെ പൊസിഷൻ നേരെ നേരെ വെക്കണം. ആ ഫൈബറിൻ്റെ കോറ് ക്ലാഡിങ്ങിലെ എക്സാക്ട് പൊസിഷനിൽ നമ്മൾ ഫ്യൂസ് ചെയ്ത് ചേർക്കണം. ആ ടെക്നിക്കിനെ വിളിക്കുന്ന പോലെ സ്പ്ലൈസിങ്, ഫൈബർ സ്പ്ലൈസിങ്, അത് വളരെ കൃത്യമായിരിക്കണം. അതിന് പ്രത്യേക സംവിധാനമൊക്കെ ഉണ്ട്. ഈ ടെലിഫോൺ കേബിളൊക്കെ അല്ലെങ്കിൽ ഇത്തരം കേബിള് മുറിയുമ്പോൾ അത് കൂട്ടി യോജിപ്പിക്കുന്നവർ വളരെ സമയമെടുത്താണ് ചെയ്യുന്നത്. അതിൻ്റെ അലൈൻമെൻറ്റ് നേരെയായിരിക്കണം. അപ്പോൾ അലൈൻമെൻറ്റ് നേരെയാക്കി പൊട്ടിപ്പോയ ഫൈബറുകൾ കൂട്ടിച്ചേർക്കുന്നതിന് വിളിക്കുന്ന പേരാണ് സ്പ്ലൈസിങ്. ആ സ്പ്ലൈസിങ് പൂർണ്ണമല്ലെങ്കിൽ കുറച്ച് എനർജി ലോസ് ഉണ്ടാകും, കംപ്ലീറ്റ് അല്ലെങ്കിൽ ആ കുറച്ച് ലോസ് ഉണ്ടാകും. അതിൻ്റെ ആ സ്പ്ലൈസ് ലോസ് എന്ന് പറയാം. അങ്ങനെ വേരിയസ് ലോസാണ്, പവർ ലോസാണ് ഇതിനകത്തുള്ളത്, അല്ലെങ്കിൽ പല കാരണങ്ങളാണ് ഫൈബറിനകത്ത് ഈ ലൈറ്റ് പൾസ് നഷ്ടപ്പെടാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാം പഠിക്കണമെന്നില്ല, ഒന്നിലെണ്ണമെന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പം പൊതുവേ ആ പവർ ലോസ് ഉണ്ടാകും, അത് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ ഒന്നിലെണ്ണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് മതിയാകും, അത് ധാരാളമാണ്. ഇൻട്രിൻസിക് മെറ്റീരിയൽ അബ്സോർപ്ഷൻ, അതിനകത്തുള്ള ഫൈബറിനകത്തുള്ള മെറ്റീരിയൽ കുറേ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നതാണ്. ഇൻട്രിൻസിക് അബ്സോർപ്ഷൻ ഈസ് കോസ്ഡ് ബൈ ഇൻട്രാക്ഷൻ ഓഫ് ദി പ്രൊപ്പഗേറ്റിംഗ് ലൈറ്റ് വേവ് വിത്ത് വൺ ഓർ മോർ മേജർ കമ്പോണൻസ് ഓഫ് ഗ്ലാസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫൈബേഴ്സ് മെറ്റീരിയൽ കമ്പോസിഷൻ. ഫൈബറിൻ്റെ ഗ്ലാസ് അതിലെ പാർട്ടിക്കിൾ ഇൻട്രാക്ഷൻ മൂലം കുറച്ച് ലൈറ്റ് അബ്സോർബ് ചെയ്യും, അതിനെയാണ് മെറ്റീരിയൽ അബ്സോർപ്ഷൻ, അബ്സോർപ്ഷൻ ലോസ് എന്ന് പറയുന്നത്. ദീസ് ലോസസ് ഓരോ മതി, എല്ലോ എസ് എസ് സി എസ് ആണ് കേട്ടോ, എല്ലോ എസ് എസ് സി എസ്. ദീസ് ലോസസ് റെപ്രസെൻറ്റ് എ ഫണ്ടമെൻ്റൽ മിനിമം ടു ദ അറ്റൈനബിൾ ലോസ് ആൻഡ് ക്യാൻ ബി ഓവർകം ഓൺലി ബൈ ചേഞ്ചിങ് ദി ഫൈബർ മെറ്റീരിയൽ. അപ്പോൾ ഇങ്ങനെ ഈ ഇമ്പ്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് പിന്നെ അബ്സോർബ് ചെയ്യും. അപ്പോൾ പ്യുറായിട്ടുള്ള ഫൈബർ ഉപയോഗിക്കണം ഇത് പരിഹരിക്കാൻ. രണ്ടാമത്തെ സ്കാറ്ററിങ്, ആറ്റമുകളിൽ തട്ടി മോളിക്കുളിൽ തട്ടി ലൈറ്റ് സ്കാറ്റർ ചെയ്ത് പുറത്തേക്ക് പോകും. ആ ബീം സ്കാറ്ററിങ് ലോസസ് ഒക്കർ വെൻ എ വേവ് ഇൻട്രാക്ട്സ് വിത്ത് എ പാർട്ടിക്കിൾ ഇൻ എ വേ ദാറ്റ് റിമൂവ്സ് എനർജി ഇൻ ദ ഡയറക്ഷണൽ പ്രൊപ്പഗേറ്റിംഗ് വേവ് ആൻഡ് ട്രാൻസ്മിറ്റ്സ് ഇറ്റ് ടു അതർ ഡയറക്ഷൻസ്. അപ്പോൾ ലൈറ്റിങ്ങിന് സഞ്ചരിക്കുമ്പോൾ, ഈ പൾസ് സഞ്ചരിക്കുമ്പോൾ, ലേസർ വേവ് സഞ്ചരിക്കുമ്പോൾ ഫൈബറിനകത്തുകൂടി പോകുമ്പോൾ അതിനകത്തുള്ള ചില ആറ്റംസിലേക്ക് മോളിക്കുലി തട്ടി സൈഡിലേക്ക് വിടും, അതിന് സ്കാറ്ററിങ് എന്ന് പറയും. അതുമൂലം കുറേ ലൈറ്റ് നമുക്ക് നഷ്ടം ഉണ്ടാകും, പവർ ലോസ് ഉണ്ടാകും, അതിനാണ് സ്കാറ്ററിങ് ലോസ് എന്ന് പറയുന്നത്. ദ ലൈറ്റ് ഈസ് നോട്ട് അബ്സോർബ്ഡ്, ജസ്റ്റ് സെൻഡ് ഇൻ അനദർ ഡയറക്ഷൻ. അപ്പം അതാണ് സ്കാറ്ററിങ് ലോസ്. ഹൗവർദി വേണ്ട. അടുത്തത് ദ മാനുഫാക്ചറിങ് ആ സോറി ദ മാക്രോ ബെൻഡിങ് ലോസ്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ബെൻഡിങ്ങിൽ ആ ഹെട്രോജീനിയസ് സ്ട്രക്ചറിൽ ലോസ് ഉണ്ട്, അതിലാതെ വലിയ വളവുണ്ടെങ്കിൽ ലോസ് ഉണ്ട്, അതിനാണ് മാക്രോ ബെൻഡിങ് ലോസ് എന്ന് പറയുന്നത്. മാക്രോ ബെൻഡിങ് ഹാപ്പൻസ് വെൻ ദി ഫൈബർ ഈസ് ബെൻഡ് ഇൻ ടു എ ലാർജ് റേഡിയസ് ഓഫ് കർവേച്ചർ റിലേറ്റഡ് ടു ഫൈബർ ഡയമീറ്റർ. ഫൈബർ ഡയമീറ്ററിനേക്കാൾ വലിയ ലാർജ് ബെൻഡുകൾ ഉണ്ടാകുമ്പോൾ അവിടെ വെച്ച് ഈ ലൈറ്റ് പൾസ് പുറത്തോട്ട് പോകാം. ദീസ് ബെൻഡ്സ് ബിക്കം എ ഗ്രേറ്റ് സോഴ്സ് ഓഫ് പവർ ലോസ് വെൻ ദി റേഡിയസ് ഓഫ് കർവേച്ചർ ഇസ് ലെസ് ദാൻ സെവറൽ സെന്റിമീറ്റേഴ്സ്. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ വളരെ കുറവാണെങ്കിൽ, അതായത് ഫൈബർ ശരിക്ക് വളഞ്ഞിരുന്നാൽ ആ വളവിൽ വെച്ച് കുറച്ച് ലൈറ്റ് നഷ്ടപ്പെടാം, അതിനെ വിളിക്കുന്ന പേരാണ് മാക്രോ ബെൻഡിങ് ലോസ് ഓർ സിംപിളി ബെൻഡിങ് ലോസ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ലോസസ്. അപ്പോൾ ആ മൂന്ന് പേരെഴുതിയാൽ മതി. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ പടത്തിൽ കാണിച്ചിട്ടുണ്ട്, ആ പടമൊന്ന് ഓർത്തിരുന്നാൽ മതി. പടം വരയ്ക്കാം, പടം കമ്പൽസറി, എത്ര ഭംഗിയാണെന്ന് വരയ്ക്കണ്ട. ആ ഫൈബറിനകത്ത് ഒരു മൂന്നാല് കുരിപ്പ് ഒരു ബെൻഡ് ഒക്കെ കാണിച്ചാൽ മതി. എന്നിട്ട് പലതരം അബ്സോർപ്ഷനും ഉണ്ട്. ഈ പടമാണ് ഈ എല്ലാത്തരം അബ്സോർപ്ഷൻ കാണിക്കുന്നത്. സ്പ്ലൈസിങ് ലൂസ്, ഫൈബർ കൂട്ടിച്ചേർക്കുമ്പോൾ, പൊട്ടിപ്പോയ ഫൈബർ കൂട്ടിച്ചേർക്കുമ്പോൾ കുറച്ച് നഷ്ടം ഉണ്ടാകും അവിടെ വെച്ച് ലൈറ്റ് കടന്നു ചെല്ലുമ്പോൾ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ പടം ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഓർത്തിരിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതൊരു പ്രോബ്ലം ഉണ്ട്. ഈ പ്രോബ്ലം പരീക്ഷയുടെ ക്വസ്റ്റ്യനാണ്, നേരത്തെ ചോദിച്ചതാണ്. ആൻ ഒപ്റ്റിക്കൽ പവർ ഓഫ് 1 mW ഇസ് ലോഞ്ച്ഡ് ഇൻ ടു ആൻ ഒപ്റ്റിക്കൽ ഫൈബർ ഓഫ് ലെങ്ത് 100 m ഇഫ് ദി പവർ എമർജിങ് ഫ്രം ദി അതർ എൻഡ് ഇസ് 0.3
ആ മില്ലി വാട്ട് കാൽക്കുലേറ്റ് ദി ഫൈബർ ഫൈബർ അറ്റനുവേഷൻ ആക്ടിവേഷൻ അല്ല ഫൈബർ അറ്റനുവേഷൻ ദാറ്റ്സ് എ കറക്ഷൻ ഫൈബർ അറ്റനുവേഷൻ എത്രമാത്രം ഫൈബറിലെ ഈ എനർജി കുറയും ആക്ടിവേഷൻ മാറ്റണം എന്നിട്ട് അറ്റനുവേഷൻ ആക്കുക എ ടി ടി ഇ എൻ യു എ ടി യു എൻ അറ്റനുവേഷൻ ആൻഡ് ഡെസിബൽ അവിടെ നിന്നിട്ട് ഡി ഇ സി സി ഐ ബി എ ബി ഇ എൽ ഡെസിബൽ ലോസ് അപ്പോൾ രണ്ട് സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യുക ആക്ടിവേഷൻ അല്ല അറ്റനുവേഷൻ പിന്നെ ഡെസിബലാണ് ഡെസിബൽ ലോസ് അപ്പോൾ അത് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പവർ അറ്റനുവേഷൻ എ ഇസിക്വൽ ടു ഞാൻ ന്യൂമറിക്കൽ വാല്യൂ ആണ് എഴുതുന്നത് പക്ഷേ മൈനസ് കിട്ടും ഒരു മൈനസ് ആ ഫോർമുലയിൽ ചേർത്ത് കഴിഞ്ഞാൽ അവസാനം നമുക്ക് പ്ലസ് കിട്ടും അറ്റനുവേഷൻ വേണമെങ്കിൽ നമുക്ക് പ്ലസ്സിലോ മൈനസിലോ എക്സ്പ്രസ് ചെയ്യാം അപ്പോൾ പ്ലസ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഫോർമുലയിൽ ഒരു മൈനസ് ചേർത്ത് പറയണം പ്ലസ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവസാനം ന്യൂമറിക്കൽ ചെയ്താലും മതി ഇങ്ങനെ എഴുതിയിട്ട് ഫൈബർ അറ്റനുവേഷൻ എ ഇസ് ഈക്വൽ ടെൻ ബൈ ഇസഡ് ലോഗ് പി ഇസഡ് ബൈ പി യു നമ്മുടെ ഫോർമുല ഇസഡ് ഈസ് 100 മീറ്റർ അത് കിലോമീറ്റർ ആക്കുമ്പോൾ 0.1 നമ്മൾ മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം പി ഇസഡ് അവസാനം കിട്ടുന്നതാണ് 0.3 മില്ലി വാട്ടാണ് പി യു 1 മില്ലി വാട്ടാണ് 2 മില്ലി വാട്ട് ആയതുകൊണ്ട് പിന്നീട് ഉള്ള കൺവേർഷൻ വേണ്ട ഡെർഫോർ അറ്റനുവേഷൻ ഈസ് ഈക്വൽ ടെൻ ബൈ 0.1 ലോഗ് 0.3 by 1 ടെൻ ബൈ 0.1 ഈസ് 100 ഇൻറ്റു ഈ ലോഗ് 0.3 മൈനസ് 1.204 ആണ് ആ ലോഗ് ടു ദ ബേസ് ഇയർ ആണ് എല്ലാം എടുക്കേണ്ടത് കാൽക്കുലേറ്റർ നോക്കി എല്ലാം നാച്ചുറൽ ഓരോതാണ് ഇവിടെ എടുക്കേണ്ടത് ഡെസിബൽ ലോസിലാണ് നമ്മൾ കോമൺ ലോഗ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ ലോഗ് 0.3 by 1 ടു ദ ബേസ് അത് മൈനസ് 1.204 എന്ന് കിട്ടും അപ്പോൾ നമുക്ക് മൈനസ് 120.4 ഡെസിബൽ പെർ കിലോമീറ്റർ എന്ന് കിട്ടും ഇതാണ് അറ്റനുവേഷൻ മൈനസ് എന്നുള്ളത് പ്ലസ് ആക്കി എഴുതാം ന്യൂമറിക്കലി പ്ലസ് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഒരു മൈനസ് കൊടുത്തിട്ട് ഇവിടെ വരുമ്പോൾ പ്ലസ് ആയിട്ട് കിട്ടും എങ്ങനെ എഴുതിയാലും ശരിയാണ് അറ്റനുവേഷൻ എന്ന് പറഞ്ഞാൽ കുറയുന്ന രീതിയാണ് എത്രമാത്രം എന്തുമാത്രം പവർ കുറയും എന്നുള്ള കണക്കാണ് അത് കുറയുന്നു കാണിക്കാൻ വേണ്ടിയാണ് മൈനസ് ഇനി ഡെസിബൽ ലോസിന് വേറൊരു ഫോർമുല കേട്ടോ അതൊന്ന് പഠിച്ചോളൂ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യാത്തൊരു ഫോർമുലയാണ് ഡെസിബൽ പവർ ലോസ് അപ്പോൾ അവിടെ ഈ പിന്നെ ഇസഡ് ഒന്നും വരത്തില്ല അത് നമ്മൾ പിന്നെ ഔട്ട്പുട്ട് പവർ പിന്നെ പവറിൻ്റെ ഒറിജിൻ പി ഒ ബൈ പി എ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂഷ്വൽ ഫോർമുല ഉണ്ട് അത് തന്നെ ഇവിടെ പി ഇസഡ് ബൈ പി ഒ എന്നുള്ള ഒറിജിനൽ പവറാണ് ഇപ്പോൾ ഡെസിബൽ പവർ ലോസ് ഈസ് ഈക്വൽ ടു 10 log പി ഇസഡ് ബൈ പി ഒ ഈസ് ഒറിജിനൽ പവർ അപ്പോൾ ഇവിടെ ലോഗിനും കോമൺ ലോഗ് ഇതാണ് ഡെസിബൽ പവർ ലോസ് കാണുമ്പോൾ നമ്മൾ കോമൺ ലോഗ് അപ്ലൈ ചെയ്യണം അപ്പോൾ 10 log 0.3 by 1 to the base 10 കാരണം പി ഇസഡ് 0.3 മില്ലി വാട്ടാണ് പി ഒ ഒറിജിനൽ പവർ പി ഐ അത് 1 മില്ലി വാട്ടാണ് അപ്പോൾ 10 log 0.3 എന്ന് കിട്ടും ലോഗ് 0.3 കോമൺ ലോഗ് ഇത് -0.5229 ആണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -5.229 dB ലോസ് ആയതുകൊണ്ടാണ് മൈനസ് സൈൻ കിട്ടിയത് നെഗറ്റീവ് സൈൻ ഷോസ് ലോസ് ഇത് നമുക്ക് പഠിക്കേണ്ടത് അടുത്ത ഫൈബർ ഒപ്റ്റിക് സെൻസർ ആകട്ടെ സെൻസർ ഈ ഒപ്റ്റിക് ഫൈബർ കൊണ്ട് സെൻസേഴ്സ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ടെമ്പറേച്ചർ പ്രഷർ ഫോഴ്സ് കളക്കാനുള്ള ഒരു ഡിവൈസാണ് അതിൽ പൊടാണ് കാണിച്ചിരിക്കുന്നത് ഒപ്റ്റിക്കൽ ഫൈബറാണ് നടുക്ക് കാണുന്നത് ഇങ്ങേറ്റത്തൊരു സിലിക്കൺ പീസ് ഉണ്ട് ഒരു മിറർ എം ഉണ്ട് പിന്നെ സോഴ്സ് ഉണ്ട് ഡിറ്റക്ടർ ഉണ്ട് അപ്പോൾ സോഴ്സിൽ നിന്ന് ഫൈബറിലൂടെ ഈ സെമി കട സിലിക്കണിലേക്ക് വരും ഇവിടെ SI സിലിക്കണാണ് എം മിററാണ് ഇപ്പോൾ സോഴ്സിൽ നിന്ന് ഇപ്പോൾ ഏത് ടെമ്പറേച്ചറാണ് അല്ലെങ്കിൽ ഏത് പ്രഷർ അളക്കേണ്ടത് അങ്ങോട്ട് ഫൈബറിൻ്റെ ഒരു അറ്റം പോകുന്നുണ്ട് അവിടെ നിന്ന് വരുന്ന ഈ റേഡിയേഷൻ ഈ സിലിക്കൺ സെമി കണ്ടക്ടർ പതിക്കുകയാണ് അവിടെ നിന്ന് റിട്ടേൺ ചെയ്യുന്നതാണ് നമ്മൾ ഡിറ്റക്ടറിൽ കാണുന്നത് അപ്പോൾ സിലിക്കണിൻ്റെ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ആ മിറർ ജസ്റ്റ് റേഡിയേഷൻ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ എവിടെ ടെമ്പറേച്ചർ അളക്കണം അവിടെ നിന്ന് വരുന്ന റേഡിയേഷൻ സിലിക്കണിൽ വീഴും ആ സിലിക്കണിൻ്റെ ക്യാരക്ടറിസ്റ്റിക് വെച്ച് ചില റേഡിയേഷൻ മാറ്റും ബാക്കിയുള്ളത് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും ആ റിട്ടേൺ റേഡിയേഷൻ അനലൈസ് ചെയ്താൽ ആ സോഴ്സിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ നോക്കൊന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം ആ ഇൻ ഫൈബർ ഒപ്റ്റിക് സെൻസേഴ്സ് വി കൺവേർട്ട് ഇൻപുട്ട് വേരിയബിൾസ് ഇൻ ടു ലൈറ്റ് സിഗ്നൽസ് ഇൻപുട്ട് വേരിയബിളിനെ ലൈറ്റ് സിഗ്നലാക്കി മാറ്റും ഫൈബർ ഒപ്റ്റിക് സെൻസേഴ്സ് ആർ യൂസ്ഡ് ഫോർ സെൻസിങ് ആൻഡ് മെഷറിങ് പ്രഷർ ടെമ്പറേച്ചർ എക്സെട്ര പ്രഷർ ടെമ്പറേച്ചർ പോലെയുള്ള ക്വാണ്ടിറ്റികൾ അളക്കാൻ വേണ്ടിയാണ് ഫൈബർ ഒപ്റ്റിക് സെൻസേഴ്സ് ഉപയോഗിക്കുന്നത്
ടെമ്പറേച്ചർ കറണ്ട് മാഗ്നറ്റിക് ഫീൽഡ് പിന്നെ സ്ട്രെയിന് റൊട്ടേഷൻ ഒക്കെ അളക്കാൻ ചോദിച്ചിട്ട് ഫൈബർ ഒപ്റ്റിക് ടെമ്പറേച്ചർ സെൻസർ. അപ്പോൾ ടെമ്പറേച്ചർ സെൻസർ എങ്ങനെ അളക്കുക? ആ ടെമ്പറേച്ചർ സെൻസർ എന്താണ് പ്രവർത്തനം? ഈ ഫൈബർ ഒപ്റ്റിക് ടെമ്പറേച്ചർ സെൻസർ ഈ ഷോൺ ഇൻ ദ ഫിഗർ, ആ പടത്തിൽ നമ്മൾ കണ്ടത്. ആ ഹിയർ ദി ഒപ്റ്റിക്കൽ ഫൈബർ നിയർലി ആക്സ് ടു ക്യാരി ദ ലൈറ്റ് ബീം ടു ആൻഡ് ഫ്രോ ഫ്രം ദി സെൻസിങ് ഏരിയ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ മൾട്ടി മോഡ് ഫൈബർ കോട്ടിട്ട് അറ്റ് വൺ ആൻഡ് വിത്ത് തിൻ ലെയർ ഓഫ് സിലിക്കൺ. ഒരറ്റത്ത് സിലിക്കൺ ഉണ്ട്, അതിൻ്റെ പുറകിലെ മിറർ ഉണ്ടെന്ന് നമുക്ക് കണ്ടല്ലോ. വിച്ച് ഈസ് കവേർഡ് വിത്ത് എ റിഫ്ലക്റ്റിംഗ് കോട്ടിംഗ് മിറർ. ലൈറ്റ് ഫ്രം എ ലൈറ്റ് സോഴ്സ് ഈസ് കപ്പിൾഡ് ടു ദ ഫൈബർ ഫസ്റ്റ് ഓഫ് ലൈറ്റ് ഫ്രം വൺ ആൻഡ് പാസസ് ത്രൂ ദി ഫൈബർ ദെൻ ത്രൂ എസ് ഐ ആൻഡ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫ്രം മിറർ റിട്ടേൺ ടു ദി സെയിം ഫൈബർ എൻഡ് എഗെയിൻ. ഇത് അബ്സോർപ്ഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിലിക്കൺ ഈസ് എ ഫംഗ്ഷൻ ഓഫ് temperature near 1 micrometer wavelength. The amount of light absorbed by silicon varies widely with temperature, hence the intensity of light received back depends on the temperature. Thus temperature is measured with such a sensor. A differential temperature measurements of less than 0.001 degree Celsius are possible. അതായത് 0.001 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ ടെമ്പറേച്ചർ സെൻസർ വെച്ച് നമുക്ക് അളക്കാം. ഒരു തെർമൽ സ്കാനർ പോലെ ഡിവൈസാണ്. വേറെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഫൈബർ ഒപ്റ്റിക് സെൻസർ. നിങ്ങൾ ഒന്നുകൂടി പടം നോക്കുക. ഈ ഫൈബർ ഒപ്റ്റിക് സെൻസറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഒരു ഫൈബറാണ് നടക്കുക കാണുന്നത്. അത് രണ്ടായിട്ട് സ്പിറ്റ് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഒന്ന് സോഴ്സിലേക്കും മറ്റത് ഡിറ്റക്ടറിലേക്കും. ഇതിൻ്റെ പുറകിൽ ഒരു സിലിക്കൺ പീസും ഉണ്ട്, പിന്നെ ഒരു മിററും ഉണ്ട്. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ അളക്കണമെങ്കിൽ ഒരറ്റം ആ ഫൈബറിൻ്റെ ഒരറ്റം ആ ടെമ്പറേച്ചറുള്ള സ്ഥലം, ഇപ്പോൾ ഒരു പാറയുടെ ടെമ്പറേച്ചർ അളക്കണം, അതിലേക്ക് തിരിച്ചു പിടിക്കണം. അപ്പോൾ അവിടുന്ന് റേഡിയേഷൻ വരും. റേഡിയേഷൻ വന്നിട്ട് തെർമൽ റേഡിയേഷൻ വന്നിട്ട് അല്ലെങ്കിൽ ലൈറ്റ് റേഡിയേഷൻ വന്നിട്ട് ഈ സിലിക്കണിൽ വീഴും. സിലിക്കണിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ചില റേഡിയേഷൻ അബ്സോർബ് ചെയ്യും, ബാക്കി മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യും. അപ്പോൾ ഏതെല്ലാം റേഡിയേഷനാണ് സിലിക്കൺ അബ്സോർബ് ചെയ്യുന്നത്, ആ സിലിക്കണിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമുക്ക് പഠിക്കാൻ പറ്റും, നമുക്കറിയാം. അപ്പോൾ ഏതൊരു റേഡിയേഷനാണ്, ഏത് വസ്തുവിൽ വരുന്ന റേഡിയേഷനാണ്, അല്ലെങ്കിൽ ഏത് ടെമ്പറേച്ചർ റേഡിയേഷനാണ് സിലിക്കൺ അബ്സോർബ് ചെയ്യുന്നത്, ബാക്കിയാണ് കിട്ടുന്നത്. അപ്പോൾ ബാക്കി റേഡിയേഷൻ നമ്മൾ ഡിറ്റക്ടർ വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ ആ സോഴ്സ് അതിന് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതാണ് പ്രിൻസിപ്പിൾ. അപ്പോൾ വരുന്ന റേഡിയേഷനിൽ നിന്ന് കുറേ എണ്ണം സിലിക്കൺ, കുറേ റേഡിയേഷൻ സിലിക്കൺ അബ്സോർബ് ചെയ്യും, ബാക്കി വേവ് ലെങ്ത് കിട്ടുന്നത്. അപ്പോൾ ഈ വേവ് ലെങ്ത് അനുസരിച്ചിട്ട് നമുക്ക് സോഴ്സിൻ്റെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാം. ആ ഡിവൈസാണ് ടെമ്പറേച്ചർ സെൻസർ. ഇവിടെ ഫൈബറിനാണ് പ്രധാനപ്പെട്ട റോള്. അതുകൊണ്ടാണ് ഇതിനെ ഫൈബർ ഒപ്റ്റിക് സെൻസർ എന്ന് വിളിക്കുന്നത്. അടുത്തത് യൂസ് സം മോസ്റ്റ് പോപ്പുലർ യൂസ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. അതായത് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ വിശദമായിട്ടൊന്നും പറയുന്നില്ല. ഇപ്പം തന്നെ ഒരുപാട് ലെങ്തിയായി ചാപ്റ്റർ. പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസും സിലബസിൽ പറയുന്നത് മാത്രമല്ലേ, കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മാറി മാറി ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഫൈബർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വയറിനേക്കാൾക്ക് വളരെ അനുയോജ്യമാണ്. നമുക്ക് പിന്നെ വാസ്റ്റ് എമൗണ്ട് ഓഫ് എനർജി ഇൻഫർമേഷൻ ഇലക്ട്രിക് പൾസ് അയക്കുന്ന പോലെയൊന്നുമല്ല, അയക്കാൻ സാധിക്കും. അതൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ യൂസിനകത്ത് തന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജും ഉണ്ട്. നമ്പർ വൺ, ഇൻ്റർനെറ്റ് യൂസ്. ഫൈബർ ഒപ്റ്റിക് കേബിൾസ് ട്രാൻസ്മിറ്റ് ലാർജർ എമൗണ്ട് ഓഫ് ഡേറ്റ അറ്റ് വെരി ഹൈ സ്പീഡ്സ്. അപ്പോൾ അതൊരു യൂസാണ്, ഒരു അഡ്വാൻറ്റേജ് ആണ്. അതായത് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ. പണ്ട് നമ്മൾ ഈ ടെലിഫോൺ ഇലക്ട്രിക് വയർ വെച്ച് ടെലിഫോൺ നടത്തിയിരുന്ന കാലത്ത് വളരെ കുറച്ച് മാത്രമേ സന്ദേശം അയക്കാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ എത്രയാണ്? വളരെ കൂടുതൽ അയക്കാൻ പറ്റും. ഇപ്പോൾ ലൈറ്റ് ബൾസിലേക്ക് മാറിയതോടുകൂടി, ഫൈബർ കേബിൾ വന്നതോടുകൂടി ഇൻഫർമേഷൻ ക്യാരിയിങ് കപ്പാസിറ്റി ലൈനുകൾക്ക് വളരെ കൂടുതലാണ്. ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷൻ പോസിബിളാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്, ഈ കമ്പ്യൂട്ടർ ഇത്രയും വികാസം പ്രാപിച്ചത്, നെറ്റ്വർക്കിംഗ് വികാസം പ്രാപിച്ചത് ഒപ്റ്റിക്കൽ ഫൈബർ വന്നതോടുകൂടിയാണ്.
സർജറി ആൻഡ് ഡെന്റിസ്ട്രി, ഓപ്പറേഷൻ, എൻഡോസ്കോപ്പ്, നമ്മുടെ ശരീരത്തിൻ്റെ ഉൾഭാഗങ്ങൾ, ഇൻറ്റീരിയർ, സ്മോൾ ഇൻഡസ്ട്രീൻ്റെയൊക്കെ ഇൻറ്റീരിയർ ഒക്കെ കാണാനായിട്ട് എൻഡോസ്കോപ്പിടകത്ത് നമ്മൾ ഫൈബറോപ്റ്റിക്സാണ് ഉപയോഗിക്കുന്നത്. സർജറി, ഡെന്റിസ്ട്രി, ദന്ത പരിശോധന, ദന്ത അതിൻ്റെ പിന്നെ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കാനും പിന്നെ ഡയഗ്നോസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ആസ്മ, ബ്രോങ്കൈറ്റിസ് ഒക്കെ കണ്ടുപിടിക്കാൻ, ഡിറ്റക്റ്റ് ചെയ്യാൻ, ചികിത്സിക്കാൻ. ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി, ടെലഫോൺ, ലൈറ്റിംഗ് ആൻഡ് ഡെക്കറേഷൻസ്, അതിനെല്ലാം ഫൈബേഴ്സാണ് ഉപയോഗിക്കുന്നത് കൂടുതൽ. പിന്നെ മെക്കാനിക്കൽ ഇൻസ്പെക്ഷൻസ്, ഈ യന്ത്രങ്ങളുടെ ഭാഗങ്ങൾ ഇൻസ്പെക്ട് ചെയ്യാൻ, കേബിൾ ടെലിവിഷൻ. അപ്പോൾ ഇവയെല്ലാം പ്രാവർത്തികമായത്, ഇത്ര എഫിഷ്യൻ്റായി പ്രവർത്തിക്കുന്നത് ഈ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്. വൈഡ് ആപ്ലിക്കേഷൻ. അപ്പം അതോടുകൂടി നമ്മുടെ പിന്നെ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞ ചാപ്റ്റർ തീരുകയാണ്. ഇനി ഒരു ചാപ്റ്ററാണ് ഈ പേപ്പർ 3-ൽ അവശേഷിക്കുന്നത്. അത് നമ്മുടെ ഹോളോഗ്രാഫി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതൊരു കഴിയുമ്പോൾ നമ്മുടെ ഈ പേപ്പർ തീരും. അപ്പം അതിനൊരു മൂന്നോ നാലോ ലെക്ചർ, ചെറിയ ചാപ്റ്ററാണ്, മൂന്നോ നാലോ ക്ലാസ്സുകൾ വേണ്ടി വരും. സോ വിത്ത് ദാറ്റ് അവർ പേപ്പർ വിൽ ബി ഓവർ. ഐ വിൽ ഗിവ് എ ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ യുവർ കൺവീനിയൻസ്. ദിസ് ഈസ് ദ 53rd ലെക്ചർ ഓൺ ദിസ് പേപ്പർ. ദ ക്വസ്റ്റ്യൻ പേപ്പർ വിൽ ബി ഗിവൺ സൂൺ. ദറ്റ് ഈസ് ഓൾ. താങ്ക് യു.